ഐസമൻ കാടുന്ന സ്പെഷ്യൽ മൈക്രോ ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ട് ആദ്യം കായ്ക്ക് വലുപ്പക്കുറവായിരുന്നു, കായ്ക്ക് ചെടിയെ കാപിടുത്തം കുറവായിരുന്നു. ഇത് ഉപയോഗിച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം കാപിടുത്തം കൂടുതലായിട്ട് ഉണ്ടായി. അതോടൊപ്പം അതിന് മുമ്പിലത്തെ റൗണ്ടിന് കിട്ടിയ കായക്കായാലും കായ്ക്ക് ഉണക്കിന് ഉണങ്ങിക്കഴിഞ്ഞപ്പം വെയിറ്റ് കൂടുതൽ കിട്ടി. അതോടൊപ്പം തന്നെ കായ്ക്ക് ബോൾഡ് കൂടുതൽ കിട്ടി. ആദ്യത്തെ റൗണ്ട് കായക്കായാലും 25 രൂപ വെച്ച് കിലോയ്ക്ക് കൂടുതൽ വിൽക്കാൻ, കിലോ 25 രൂപ വെച്ച് വില ബോൾഡ് കൂടുതൽ കിട്ടിയുണ്ട്, വില കൂടുതൽ കിട്ടി. 2 പ്രാവശ്യം ഇപ്പം ഇന്ന് ആദ്യം ഒന്ന് സ്പ്രേ ചെയ്തു, ഇപ്പം ഒന്ന് സ്പ്രേ ചെയ്തു. ആദ്യം സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 30 ദിവസം കഴിഞ്ഞ് കായ എടുത്തു. പിന്നെ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റും. ഹൈസോൻ കമ്പനിക്കുള്ളത് നാണ്ടാ ഇത് പോയി മൊത്തം ഒരു 100 കിലോ വാങ്ങിട്ട് വന്നേ സൊസൈറ്റിക്ക് വേണ്ടി. വാങ്ങിട്ട് വന്നിട്ട് നാ മറ്റും യൂസ് ചെയ്യലാ എല്ലാവർക്കും വിതരണം ചെയ്ത ഉടനെ എനിക്ക് മിച്ചം ഇല്ലാന്ന് പോച്ച്, ചെയ്യാൻ മുടിയില്ല. സെപ്പറേറ്റ് പിന്നെ പോയി ഒരു 20 കിലോ വാങ്ങിട്ട് വന്നേ. നല്ല റിസൾട്ട്, ഭയങ്കര പൂവ്, നല്ല കായ്. അത് ഇത് ചെഞ്ചിടത്തില്ല, ചെയ്യാത്ത ഇടത്തിലേയും പരിശോധിച്ച, ചെയ്യാത്ത ഇടത്തിലും അവളെ റിസൾട്ട് ഇല്ല. പിന്നെ എന്നാണ്ണാ നല്ല ചിമ്പുക്ക് കരുത്ത് കിടച്ചു. ഇനി തട്ട പോട്ടിരുന്നേ. ഇപ്പോൾ വന്ന് 2 സ്പ്രേ തന്നെ കൊടുത്തേ. ഫസ്റ്റ് സ്പ്രേയുടെ റിസൾട്ട് ഇരിക്കും. അതിനാൽ ചെഞ്ചതിനാളെ എൻ ജിമ്പുക്കെല്ലാം ഒരു വേണം 5 ജിമ്പ് ഇരുന്നത് ഇപ്പോൾ 25 ജിമ്പ് ആയിരിച്ചു. അപ്പോൾ ഇന്ന സാധനത്തിന് നല്ല റിസൾട്ട്. മാർക്കറ്റ് ഇപ്പോൾ ഇപ്പോഴത്തെ വില അനുസരിച്ച് വില കുറയല്ലേ.